అస్సలాం అలైకుం, హలో ఎవ్రీవన్, నమస్కారం, వెల్కమ్ టు సర్వ్ ఇట్ లైక్ షాని. హ్యాపీ ఈస్టర్. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വട്ടയപ്പാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ട് അരിയൊന്നും മറക്കാണ്ട് തന്നെ എങ്ങനെ വട്ടയപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി ആദ്യമായി വേണ്ടത് അരക്കപ്പ് അരിപ്പൊടിയാണ്. ഏത് അരിപ്പൊടിയും യൂസ് ചെയ്യാം. 125 ml അരക്കപ്പ്. പിന്നെ വേണ്ടത് തേങ്ങയാണ്, ഒരു ഹാഫ് തേങ്ങയുടെ അതിൻ്റെ പകുതി. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണ് ചോറ്, വെള്ളച്ചോറാണ് ഏറ്റവും ബെറ്റർ. പിന്നെ വേണ്ടത് ഒരു 2-3 ടേബിൾ സ്പൂണ് ഷുഗർ. ഇനി ഷുഗർ ഇത്ര ആവശ്യമില്ലാത്തവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂണ് ഈസ്റ്റ്. ഈ ഈസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് ആദ്യമായിട്ട് അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പച്ചവെള്ളത്തിൽ അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് തന്നെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ട കെട്ടാണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇതുപോലെ ആയിരിക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ തേങ്ങയും എടുത്തു വെച്ച നാളികേരവും അതുപോലെ തന്നെ ചോറും, 2 ടേബിൾ സ്പൂൺ ചോറും, പിന്നെ ഈ നമ്മൾ മിക്സാക്കി വെച്ച മാവും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അത് ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. അങ്ങനെ അത് എല്ലാം കൂടെ നന്നായി ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂണും ഈസ്റ്റും അതുപോലെ തന്നെ ഷുഗറും. ഈസ്റ്റ് ഇപ്പോൾ ആഡ് ചെയ്യാൻ കാരണം നന്നായിട്ട് മാവ് പുളിച്ചു പോകാണ്ടിരിക്കാനാണ് ഇപ്പോൾ ആഡ് ചെയ്യണത്. എന്നിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ മാവൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 3-4 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വെക്കാം. അപ്പോൾ തണുപ്പുള്ള ഇടങ്ങളിലാണെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു 5-6 മണിക്കൂറൊക്കെ എടുക്കും. നമുക്കൊരു 3-4 മണിക്കൂറിന് ശേഷം നോക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഫെർമെൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് വല്ലാണ്ട് ഇട്ട് ഇളക്കണ്ട, സിമ്പിളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് നമ്മൾ ഏതിലാണോ സ്റ്റീം ചെയ്യണത് ആ സ്റ്റീമർ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് ചൂടാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഈ സ്റ്റീമറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഉണ്ടോ, നല്ല ടച്ച് ചെയ്താൽ തന്നെ നമുക്കറിയാം ചൂട് വരുന്ന വിധത്തിൽ വേണം ചൂടായിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഏതിലാണോ വട്ടപ്പം ഉണ്ടാക്കുന്നത് ആ മോൾഡ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ചെറിയ മോൾഡിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഏത് മോൾഡിലാണെങ്കിലും പകുതി വരെ ഒഴിച്ചാൽ മതി, കാരണം അത് പൊങ്ങി വരുമല്ലോ. അപ്പോൾ പകുതി വരെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിൽ വെക്കാം. നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 8 മിനിറ്റോളം ക്ലോസ് ചെയ്ത് വെക്കാം. നട്ട്സ് കിസ്മിസ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടിട്ട് അപ്പം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി വീണ്ടും ഒരു 2-3 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 8 മിനിറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. നമ്മുടെ വട്ടയപ്പൊക്കെ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഈസ്റ്റർ ആഘോഷിക്കുന്നവർക്കും ആഘോഷിക്കാത്തവർക്കും എല്ലാവർക്കും പറ്റിയൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു വട്ടയപ്പാണത്. എല്ലാവരും പരീക്ഷിക്കുക, നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കുക. വട്ടയപ്പം ചിലർ കറികൾ കൂട്ടിയിട്ട് കഴിക്കും, ചിലർ വൈകിട്ട് ചായക്ക് മാത്രം കഴിക്കും. അങ്ങനെ ആകുമ്പോൾ കറികൾ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ വളരെ കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതി. ഈ കാണുന്നവർ സെർവ് ഇറ്റ് ലൈക്ക് ഷാനി എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസും ബ്ലോഗുമായി വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.